എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പം ഞാൻ കടി ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ. കടി ഉണ്ടാക്കി എടുക്കുന്ന കളക്കിപ്പാറോ ദോശയാണ്. അങ്ങനെ ചുട്ട് കയ്യാനായിട്ടോ. രണ്ടെണ്ണത്തിനും കൂടിയില്ല മാവുണ്ട്. അപ്പം ഏട്ടൻ പോയിട്ടോ. ഏട്ടൻ പോയി, മക്കളെ നീച്ചിട്ടില്ല. കറണ്ട് ഉണ്ടായില്ല, കറണ്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ. പിന്നെ രണ്ട് ദിവസമായി വീട് എടുത്തിട്ട്. ഫോണിന് ചെറിയൊരു ചാർജിൻ്റെ ഒരു കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ദോശ ചുട്ടത് വാങ്ങട്ടോ. ഏട്ടന് 6 മണിപ്പണിയാണ്. അപ്പോൾ ചായയും കടിയൊക്കെ കൊണ്ടുപോയി. കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കുറച്ച് പൊടി ഇരിക്കേണ്ടിയിരുന്നു. അപ്പം അതുകൊണ്ട് കലക്കി പറഞ്ഞ ദോശ ഉണ്ടാക്കി. പിന്നെ കറണ്ടൊക്കെ വന്നപ്പോൾ അരച്ചതാണ് കേട്ടോ. അരി ആട്ടിയാണ്ട് ദോശ ചൂട്ടുകയാണ്. പിന്നെ കറി ഉണ്ടാക്കിയെടുക്കണത് മുതിരയാണ്. മുതിര നല്ല വെള്ളത്തിലിട്ട് ചെയ്യുന്നു. ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണത് കുക്കറിൽ ഗ്യാസിന് വയ്ക്കാൻ. അപ്പം ഞാനതൊന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ. ഇപ്പം ഞാൻ ദോശ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ അരി അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചൂടായിട്ട് ചുക്കവെള്ളത്തിന് മുക്കിയാണ്ട് മുതിര കറി ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പം മുതിര കഴുകി കുക്കറിലിട്ടിട്ടുണ്ട് കേട്ടോ. ഉള്ളി ഒരു വല്ലുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇന്നലെ ഞാൻ വെള്ളത്തിലിട്ട ചെയ്യുന്നത് കേട്ടോ. മുതിര വെള്ളത്തിലിടാതെ വേവ് ഒരു അറേ ദിവസത്തിലൊക്കെ വരണ്ടി വരും. ഞാൻ എന്തായാലും വെള്ളത്തിലിട്ട ചെയ്യുന്നു. വെള്ളത്തിലിടാതെ ഉണ്ടാക്കലുണ്ട്. ഇപ്പോൾ ജിത്ത് നീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ലച്ചുവിനിപ്പോൾ കുറച്ച് നേരം കൂടി അവിടെ കടന്നോട്ടെ. ഇതനാലിപ്പോൾ നാളത്തെ പോകണ്ടേ. ലച്ചുവിന് 9:30 ആകുമ്പോൾ പോയാൽ പോരെ. അപ്പോൾ കുറച്ച് നേരം വിളിക്കണുള്ളൂ. ഇതിക്ക് ഞാൻ കുറച്ച് 1.5 സ്പൂണും മുളകും പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കണം കേട്ടോ. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണ്ടേ. ഇത്ര ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി പേരും കാറ്റായിരുന്നു കേട്ടോ. കാറ്റും മഴ അങ്ങനെ അധികമല്ല, കാറ്റ് എന്തുമാതിരി കാറ്റെന്ന് അറിയും. അപ്പം ഞാനത് ഗ്യാസമ്മ കേട്ടോ. അപ്പം കറിയൊക്കെ എന്ത് ഞാൻ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. നാളികേരം ചിരകിട്ടേക്ക് ഇത്തിരി നല്ല ജീരകവും ചേർത്തിട്ടുണ്ട്. പിന്നെ ഉപ്പേരിക്ക് വൈതരങ്ങി അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ. തൊണ്ടവേദനയാണ്, ജലദോഷം പിടിക്കാനാണ് തോന്നുന്നത്. ഒച്ചയൊക്കെ പക്ക അടങ്ങിയാണ്, ഭയങ്കര ചുമയുണ്ട്. അപ്പം ഞാൻ നാളികേരം അരച്ച് അതിലേക്ക് പാലിട്ട് കേട്ടോ. അപ്പം നാളികേരം കരച്ചിട്ടുണ്ട്. ഞാൻ കറി എന്താ നോക്കട്ടെ കേട്ടോ. മുതിര വെള്ളത്തിലിട്ടുകൊണ്ട് വേഗം വേഗം ചെയ്യും. ഇത് വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഈ നാളികേരം അതിൽ ചേർത്ത് കൊടുക്കട്ടെ. ഇന്നലെ തറവാട്ടിൽ ഇന്ന് രാമായണം വായന. അപ്പം ലച്ചുവിന് എഴുതാനൊന്നും എഴുതിയിട്ടില്ല, ഇംഗ്ലീഷൊക്കെ എഴുതാണ്ട്. അപ്പം അതൊക്കെ പറഞ്ഞു കൊടുക്കണം ഇതിൻ്റെ ഇടയിൽ. ലച്ചുണ്ടല്ലോ, ലച്ചു നീച്ച് വന്നിട്ടില്ലേ. ലച്ചു ഡ്രസ്സ് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് കാട്ടി തരാത്ത കേട്ടോ. അപ്പം ഞാൻ വിളിച്ചപ്പോൾ നീച്ചതാണ്. രാമായണം വായന ഓരോ ദിവസം ഓരോ വീട്ടിലാണ്. അപ്പം ഇന്നലെ തറവാട്ടിലേന്ന് 7 മണിക്ക് തുടങ്ങും, 8 മണി വരെ ഉണ്ടാവും. അപ്പം എഴുതിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ രാത്രി 8 മണി വരെ അല്ലേ വന്ന് ചോറുണ്ട് കടന്നുറങ്ങുകയും ചെയ്തോളൂ. 7:30 ആകുമ്പോഴത്തേനും കുറക്ക് വരും. അല്ലേ പിന്നെ വന്നിട്ട് എഴുതിച്ചാൽ മതി, അതിനും നേരം കിട്ടിയില്ല. അപ്പം നാട്ടുവാണ് ഞാൻ എഴുതിക്കാം എഴുതിക്കാം. ജിത്തുവിന് വൈതനങ്ങപ്പേരും പിന്നെ മറ്റേ ഇതുണ്ട്, അങ്ങോട്ട് അമ്മ സംബന്ധി അരച്ചിടാം. ചതുരപ്പുളി അവിടെ ജി തറവാട്ടിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ കുരങ്ങന്മാർ വരാത്തോണ്ടേ ചതുരപ്പുളീൻ്റെ ആ മരം ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അമ്മ ഇഷ്ടം പോലെ ഉണ്ട്. മറ്റേ ഒരൊറ്റ ഒന്നും ഉണ്ടേ ഇല്ല കുരങ്ങന്മാർ തിന്നിട്ടേ. അപ്പോൾ കറി ഒന്ന് തിളക്കിയിട്ട് എന്നിട്ട് വേണം ഉള്ളിട്ട് വറവിടാൻ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുകയാണ് കേട്ടോ. കറിയിൽ ഞാൻ ഉള്ളിയൊക്കെ ഇട്ട് വറുത്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കാൻ ദിവസം ചേച്ചി കറി വയ്ക്കില്ലേ. പിന്നെ ഞാൻ ചോറും എന്താ ഊറ്റുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വൈതനങ്ങ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ആ വീട് ജയിച്ചിരിക്കുന്നു. ഇവിടെ കടന്ന് വേവട്ടെ. അപ്പോഴത്തേന് ഞങ്ങൾ ചായ കുടിക്കട്ടെ. അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴത്തേന് ഉപ്പേരിയൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ ജിത്തുവിന് ഒരു സംബന്ധിയും കൂടി അരച്ചെടുക്കട്ടോ ചോറിന് കൊണ്ടുപോകാൻ.
അപ്പോൾ ഇത് ചതുരപ്പുളിയാണ് കേട്ടോ, ഓരോ നാട്ടിലേക്ക് ഓരോ പേരാവും. ഇവിടെ തന്നെ ചതുരപ്പുളി എന്നാണ് പറയുക. അപ്പോൾ എന്നിട്ട് തന്നെ ഞാൻ സമ്മന്തി ഇറക്കട്ടെ കേട്ടോ. അങ്ങനെ മൂന്നാലഞ്ച് കാന്താരി എടുത്തിട്ടുണ്ട്. നാളികേരം ചേർക്കേണ്ടവർക്ക് ചേർക്കട്ടോ, നാളികേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കണില്ല. ഇന്നിട്ട് ഞാൻ എടുത്ത് ഇതിൽ കുറച്ച് ഉപ്പിട്ടാണ്ട് സമ്മന്തി ഇറക്കട്ടെ കേട്ടോ. ലക്ഷ അവിടെ എഴുതുണ്ട്, എഴുതാലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഓളയും പോയി വെക്കണം. ഈ ജിത്തുവിന് ചോറാക്കണം. രാവിലൊക്കെ പാടൊരു തിരക്കാണ്. അപ്പം ഞാൻ അത് നരച്ചെടുക്കട്ടെ. അപ്പം നമ്മളെ ചതുരപ്പുളിയൊക്കെ സമ്മന്തി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് വെള്ളം ഒഴിച്ചതല്ല കേട്ടോ, ഇതിൽ ഇല്ല നീരാണ്. ഓർക്കാപ്പുളീൻ്റെ പോലെ തന്നെ ഇത് നല്ല നീരുണ്ട് ഇതിന്. അപ്പം ഞാൻ എങ്ങനെ ഉണ്ട് എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. നമ്മളെ മാങ്ങ സമ്മന്തിൻ്റെ ഒക്കെ ടേസ്റ്റ് ആണ്. അപ്പം നല്ല രസമുണ്ട്. അപ്പം ഇനി ഞാൻ ജിത്തുവിന് ചോറാക്കട്ടെ. ഇത് അച്ചാറിടും ചെയ്യട്ടോ. ഇതിൻ്റെ ഒന്നര മുറി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മുറിയും കൂടി പിന്നെ എടുത്തേന്. അച്ചാറിടാനും പറ്റുമോ? എൻ്റെ അടുത്ത് ഇപ്പം മുളക് അച്ചാറൊക്കെ ഉണ്ടാകുകൊണ്ട് ഞാൻ അച്ചാറിട്ടിട്ടില്ല കേട്ടോ. ചോറൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ലച്ചു എഴുതുന്നതാണ്ടല്ലേ ഇത്. ഇത് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഫുൾ എഴുതിട്ടോ, പിന്നെ ആൻസർ അമ്മ പറഞ്ഞുതരാം കേട്ടോ. ആൻസർ ക്വസ്റ്റ്യന് ഇവിടെ ഫുള്ളാക്കുന്നിട്ട് ആൻസർ ഇങ്ങനെ താഴ്ത്തിക്ക് താഴ്ത്തിക്ക് എഴുതണം കേട്ടോ. വെളിച്ചങ്ങനെ വയ്ക്കണ്ട കേട്ടോ. മഴ കുറച്ച് പോയ ലക്ഷണമുണ്ട്. രാവിലെ ഇങ്ങനെ കുറച്ച് വെളിച്ചം വയ്ക്കും, പിന്നെ അതേപോലെ മൂടി കിടക്കണം പെയ്യലോളും. അപ്പം ഞാൻ ജിത്തുവിന് ചോറ് ബേഗിൽ വയ്ക്കട്ടെ ഇനി. അപ്പം മക്കൾ രണ്ടാളും പോയിട്ടോ. ഞാൻ കറി ഉണ്ടാക്കി എടുക്കണം. ഇന്നലെ മീൻ വാങ്ങിയിരുന്നു. ഇത് കുറച്ച് നേരം വറുത്തു കേട്ടോ. ബാക്കി ഫ്രിഡ്ജിൽ വെച്ച് തന്നു. ചൂതേൻ്റെ ചെറിയ ചൂത കുട്ടികളാണ് കേട്ടോ. അപ്പം ഇനി ഇത് നന്നാക്കി എടുക്കട്ടെ. എന്നിട്ടിത് കറി വയ്ക്കണം. അല്ലാത്ത പണികളൊക്കെ ഇനി തുടയ്ക്കാണ്ട് തിരുമ്പാണ്ട് മുറ്റടിച്ചാലും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു കേട്ടോ. പാത്രം ലോഡ് ഉണ്ടെങ്കിൽ കഴുകുക, അതൊക്കെ കഴുകി കഴിഞ്ഞു. അപ്പം ഇങ്ങനെ വെയിൽ അറച്ച് വരുന്നുണ്ട്. ഇത്രയും നേരം മഴക്കാറ് ചെയ്യുന്നുട്ടോ. ഒരു മഴ പെയ്ത് ചോർന്നും ചെയ്തു. അപ്പം ഞാനിഞ്ഞി അത് നന്നാക്കി എടുത്ത് കറി ഉണ്ടാക്കട്ടെ കേട്ടോ. പാത്രം കഴുകിയതൊക്കെ അവിടെ വെച്ചതാണ്, എടുത്ത് വെച്ചിട്ടില്ല. അവൾക്ക് എടുത്തേക്കിട്ട്. അപ്പം അങ്ങനെ നമ്മളെ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മീനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അയക്ക് പച്ചമുളക് കറിവേപ്പിൻ്റെ അല്ല ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഉലുവ വറുത്ത് വെച്ചിട്ടുണ്ട് പൊടിക്കാനാണ് കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് വറുത്ത് കോരിയെടുക്കട്ടെ കേട്ടോ. ഈ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ചീഞ്ചട്ടി വെച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. ഉലുവ വറുത്താണ്ട് ഞാൻ അതിൽ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാനൊന്ന് വറുത്ത് കോരിക്കട്ടെ. അപ്പം ഞാനിതൊക്കെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നിച്ചിട്ട് കേട്ടോ വറുത്തത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഒന്നിച്ചിട്ട് വറുത്താം. ഇനി ഈ എണ്ണയ്ക്ക് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ കേട്ടോ. മല്ലിപ്പൊടി ഇരുന്നില്ല, മുളകും പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ. അങ്ങനെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് മൂപ്പിച്ചിട്ടുണ്ട് കേട്ടോ. തീ നല്ലോണം കത്തിക്കരുത്, കരിഞ്ഞു പോകും കേട്ടോ. അപ്പം ഇനി ഇതിക്ക് ഞാൻ പുളിവെള്ളം ചേർത്ത് കൊടുക്കട്ടെ. പുളിവെള്ളം ചേർത്തിട്ട് വേണം ഈ മുളകും കരിവേപ്പിൻ്റെ ഇലയും നമ്മളെ ഈ വറുത്തച്ചതും ഒക്കെ പാടേക്ക് ചേർക്കാൻ കേട്ടോ. പുളിവെള്ളം ചേർക്കട്ടെ. ഒറ്റയ്ക്ക് വീഡിയോ എടുക്കണ്ടേ, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എന്തൊക്കെ ചെയ്യണത്? അപ്പോൾ പുളിവെള്ളമൊക്കെ ചേർത്ത് കൊടുത്താണ്ട് ഞാൻ എനിക്ക് വറുത്ത് വെച്ചതൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉലുവാപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. എന്നിട്ട് വേണം മീൻ ചേർത്ത് കൊടുക്കാൻ. ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തിളക്കിട്ട് കൊടുക്കണം. അപ്പം നമ്മളെ കറിയൊക്കെ തിളച്ച് കഴിക്കാൻ മീൻ ചേർത്ത് കൊടുത്ത്. ഇപ്പം മീൻ കറിയൊക്കെ വറ്റി മീനൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് വാങ്ങിയൊക്കെ ഇട്ടിട്ടെ ഞാൻ കേട്ടോ. കുറുകി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ മല്ലിപ്പൊടിയും തക്കാളിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. മുളകും പൊടി മഞ്ഞൾപ്പൊടിയും മാത്രമുള്ളേ. ഇത് വാങ്ങിയൊക്കെട്ടെ. വീതനൊക്കെ തുടക്കില്ല കഴിഞ്ഞു കഴിഞ്ഞ് അതൊക്കെ അടിച്ചു വാരണം, തുടയ്ക്കണം ഒക്കെ പണിയാണ്. അത് ഇന്നലെയൊക്കെ തിരുമ്പലേ കഴിഞ്ഞു. ഇന്ന് തിരുമ്പലും കഴിഞ്ഞിട്ടില്ല. തിരുമ്പി കുളിക്കട്ടെ. അപ്പോൾ പിന്നെ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ആ കറി വാങ്ങിച്ചാണ്ട് പിന്നെ ഞാൻ അടിച്ചു വരുത്തുടക്കി നമുക്ക് വീഡിയോ എടുക്കണം കരുതി. അപ്പോഴത്തേന് പെരും കാറ്റും മഴയും
മഴേനെ കൊണ്ട് കാറ്റാണെങ്കിൽ അയില്ലാറ വല്ല ചുഴലിക്കാറ്റിൻ്റെ പോലത്തെ കാറ്റ് കിട്ടും. മരമൊക്കെ വീണ് പിന്നെ പേടിച്ചിട്ട് വീഡിയോ പാടാൻ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ കറണ്ടും ഇല്ല, കറണ്ട് ഇത്രയും നേരമായിട്ട് വന്നിട്ടില്ല. പിന്നെ ഏട്ടപ്പോൾ പണി കയറി ഇപ്പോഴാണ് വരുന്നത്, ഇപ്പം 4 മണി സമയം. അപ്പോൾ വീഡിയോ അവസാനിപ്പിച്ചിട്ടില്ലല്ലോ, എന്തിയാണ്ട് വീഡിയോ അവസാനിപ്പിക്കേണ്ട എന്തിപ്പോൾ. അപ്പം ഞാൻ എന്തെങ്കിലും രണ്ട് വർത്തമാനം പറയട്ട് എഴുതി തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്നും പറയും പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. എല്ലാ കുട്ടികൾക്കും ടാറ്റാ.